എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ ശ്രീപ്രസാദം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കരിങ്ങാലിയുടെ കുറച്ച് പ്രൊഡക്ട്സ് പരിചയപ്പെടുത്തരാൻ വേണ്ടിയിട്ടാണ്. കരിങ്ങാലിയിലുള്ള മാലകളില് ഏതൊക്കെ തരത്തിലുള്ള മാലകൾ നമ്മുടെ ലഭ്യമാണ് എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് കരിങ്ങാലിയുടെ എന്തെല്ലാം മാലകൾ ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇപ്പോ പ്രാധാന്യം കരിങ്ങാലിയുടെ പ്രാധാന്യം ഏറി വരുന്നത് കൊണ്ട് കൂടുതൽ ആളുകൾ വിളിക്കുന്നുണ്ട്. അപ്പൊ അവരിലേക്കും കൂടി എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവർക്ക് വീണ്ടും എന്താണ് ഇതിന്റെ എക്സാക്ട് ഗുണങ്ങള് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാനുള്ള ശക്തി കരിങ്ങാലിക്കുണ്ട്. അപ്പൊ കരിങ്ങാലി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അതാണ് ഏറ്റവും വലുതായിട്ട് നമുക്ക് വേണ്ടത്. നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജികൾ ഇല്ലാതാവുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഫ്രഷ് മൈൻഡിൽ നിൽക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊരു പോസിറ്റീവ്നെസ് ഉണ്ടാവും. ചെയ്യുന്ന കാര്യം സക്സസ് ആവും. അപ്പൊ ഇത് തന്നെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ് ആയി കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതാവും, ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാവും. അപ്പോ കരിങ്ങാലിയിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാലകൾ ഞാൻ പരിചയപ്പെടുത്തരാം. നമ്മളിതിന്റെ പ്ലെയിൻ ടൈപ്പ് വരുന്നത് 6 mm മുതല് നമ്മുടെ ഉണ്ട്. 6 mm മുതല് പ്ലെയിൻ ടൈപ്പ് ഉണ്ട് നമ്മുടെ. 6 mm, 7 mm, 8 mm, 10 mm, 12 mm, അങ്ങനെ അത്രയും സൈസസ് ആണ് നമ്മുടെ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വിളിക്കാം, മെസ്സേജ് അയക്കാം. കമന്റ് ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. മെസ്സേജ് അയച്ച് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും മെസ്സേജ് അയച്ചിട്ടാൽ മതി, റിപ്ലൈ എന്തായാലും അയക്കുന്നതാണ്. അപ്പോൾ ആവശ്യക്കാർക്ക് എവിടേക്കാണെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോ പ്ലെയിൻ മാലകൾ, കരിങ്ങാലിയിലുള്ള പ്ലെയിൻ മാലകൾ, ഇതെല്ലാം വരുന്നത് 108 beads ആണ്. 108 beads ആണ് കണക്കിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. 108 beads ആണ് വരുന്നത്. നമ്മള് ഇവിടുന്ന് കൊടുക്കുന്ന ഏതൊരു മാലയാണെങ്കിലും ഏതൊരു വസ്തുവാണെങ്കിലും നമ്മൾ എനർജൈസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല. ഇതുവരെ വാങ്ങിച്ചവർക്കൊക്കെ അറിയാം അത് എത്രത്തോളം അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതെല്ലാം അവർക്ക് അറിയാവുന്നതാണ്. അപ്പോ പ്ലെയിൻ മാലകൾ ഇതിൽ തന്നെ നമുക്ക് വെറൈറ്റികൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീലിൽ കെട്ടിട്ടുള്ള മാല, കരിങ്ങാലി സ്റ്റീലിൽ കെട്ടിട്ടുള്ള, സ്റ്റീലിൽ കെട്ടുമ്പോൾ മാല കെട്ടുമ്പോൾ എന്ന് പറയുന്നത് 108 ൽ നിന്നും 54 ആവും. 54 beadsലേക്ക് മാറും. എന്നാൽ മാത്രമേ ലെങ്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ വെള്ളിയല്ല, സ്റ്റീലിൽ കെട്ടിയിട്ടുള്ള കരിങ്ങാലി മാലകൾ. അതുപോലെ തന്നെ രണ്ട് വെറൈറ്റീസ് നമുക്ക് പഞ്ചലോകത്തിൽ അവൈലബിൾ ആണ്. ഒന്ന് കപ്പിട്ട് കെട്ടിയിട്ടുള്ളതും കപ്പിടാണ്ട് കെട്ടിയിട്ടുള്ളതും. ഇത് കപ്പിടാത്തത്, ഇത് കപ്പിട്ട് കെട്ടിയത്. അപ്പോ പഞ്ചലോകത്തിലുള്ള കരിങ്ങാലി മാലകളും അവൈലബിൾ ആണ്. ബ്രേസ്ലെറ്റുകൾ അവൈലബിൾ ആണ് കരിങ്ങാലിയുടെ. പഞ്ചലോകത്തിൽ തീർത്ത ബ്രേസ്ലെറ്റുകൾ ലഭ്യമാണ്. അതുപോലെ തന്നെ വെള്ളിയിൽ തീർത്തിട്ടുള്ളത്, വെള്ളിയിൽ നമ്മൾ തന്നെ ചെയ്യുന്നതാണ്, നമ്മൾ തന്നെ വർക്കാണ്. അപ്പോ വെയിറ്റ് കൂട്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. വെയിറ്റ് കൂട്ടിയിട്ട് ചെയ്യുക എന്നുള്ളതന്നെ. അപ്പോൾ റേറ്റ് ഇത്തിരി കൂടിയ ഒരു 200-300 അല്ല, മാക്സിമം ഒരു 400 രൂപ കൂടിയാൽ തന്നെയും അത് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം ഞാൻ പറഞ്ഞു തരാം, ലോങ് ലാസ്റ്റ് ചെയ്യും. അപ്പോ നമുക്കിത് കുറച്ച് നാലും കൂടി അത് 1-2 വർഷം കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന 4 വർഷം 3 വർഷത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 1-2 വർഷം കൂടി കൂടുതൽ കിട്ടും. വെയിറ്റ് കൂടുന്നതനുസരിച്ച് ഇതിന്റെ എല്ലാത്തിന്റെയും ബലം കൂടും. അപ്പൊ നമുക്കത് കുറച്ച് നാളുകൂടി അത് ഉപയോഗിക്കാൻ കിട്ടും. അതല്ല വേണ്ട, നമ്മള് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതെല്ലാം. അപ്പോ നമ്മള് കൊടുക്കുമ്പോൾ നല്ലത് കൊടുത്തിട്ട് കുറച്ച് കൂടുതലാണെങ്കിലും കൊടുത്തിട്ട് വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, വെള്ളിയിൽ തീർത്തിട്ടുള്ളതുണ്ട്, അതുപോലെ വെള്ളിയിൽ തീർത്തിട്ടുള്ള ബ്രേസ്ലെറ്റും ഉണ്ട്. പിന്നെ കരിങ്ങാലിയെ പോലെ തന്നെ ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് ദേവദാരു മാലകൾ. ദേവദാരു മാല അവൈലബിൾ ആണ് നമുക്ക്, 2-3 സൈസിൽ അവൈലബിൾ ആണ് ഇപ്പോ. 6, 7, 8 3 സൈസിൽ നമുക്ക് മാലകൾ അവൈലബിൾ ആണ്. ദേവദാരു മാലയും വളരെയധികം പ്രാധാന്യം, നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല. അതുപോലെ തന്നെ പ്ലെയിൻ ബ്രേസ്ലെറ്റുകൾ, ഇത് രക്തചന്ദനവും കരിങ്ങാലിയും ചേർത്തിട്ടുള്ള ബ്രേസ്ലെറ്റാണ്. രക്തചന്ദനത്തിന്റെ പ്രാധാന്യവും അതുപോലെ തന്നെ കരിങ്ങാലിയും ചേരുമ്പോൾ നമുക്ക് ഡബിൾ എഫക്റ്റ് ആണ്. രക്തചന്ദനവും കരിങ്ങാലിയും ബ്രേസ്ലെറ്റ് ലഭ്യമാണ്. പിന്നെ അതുപോലെ തന്നെ പ്ലെയിൻ ടൈപ്പ് ഫുൾ കരിങ്ങാലിയുടെ 2 സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 6 mm, 8 mm ആണ് നമുക്ക്
ലഭ്യമായിട്ടുള്ളത് ഇപ്പോ. ഓക്കെ, പിന്നെ രുദ്രാക്ഷവും ഡമരു കരിങ്കാലി കൊണ്ട് തന്നെ ഡമരുവിന്റെ ഷേപ്പില് ഒരു ഡമരു ചെയ്തിട്ട് അത് 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 ലഭ്യമാണ്. അങ്ങനത്തെ ടൈപ്പ് മോഡൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്, ഡമരു രുദ്രാക്ഷ കരിങ്കാലി ബ്രേസ്ലെറ്റ്, ഡമരു മാത്രമായിട്ടുള്ളത് കരിങ്കാലി ഡമരു ബ്രേസ്ലെറ്റ്. പിന്നെ രക്താന്തരവും കരിങ്കാലിയും ചേർന്നിട്ടുള്ളത് 6mm 8mm ലഭ്യമാണ്. കരിങ്കാലി മാത്രമായിട്ടുള്ളത് പോളിഷ്ഡ് ടൈപ്പ്, പോളിഷ്ഡ് നമ്മുടെ ഉണ്ട്. പക്ഷെ പോളിഷ്ഡ് ധരിക്കുന്നതിനേക്കാളും നമ്മുടെ കൂടുതൽ നമ്മുടെ ഉള്ള ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് റോ ആണ്, അതായത് പോളിഷ് ചെയ്യാത്ത പ്ലെയിൻ റോ ടൈപ്പാണ് നമ്മുടെ ഉള്ളത്. അതാണ് ഏറ്റവും നല്ലത്. നമുക്കത് നമ്മുടെ ശരീരത്ത് ധരിച്ച് ശരീരത്തിലെ എണ്ണ വലിച്ചെടുത്ത് അതിന്റെ സ്വസിതമായിട്ടുള്ള ഒരു കളറിലേക്ക് വരുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. പോളിഷ് ടൈപ്പ് നമ്മൾ ധരിച്ചു കഴിഞ്ഞാലും ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല, ആ സമയത്തേക്ക് നല്ല ഷൈനി ആയിട്ട് നിൽക്കുമെങ്കിൽ തന്നെയും അത് കുറച്ച് കളയുമ്പോൾ പോകും. അപ്പോ പിന്നെ ദേവദാരു ബ്രേസ്ലെറ്റുകൾ, ദേവദാരു ബ്രേസ്ലെറ്റ് നമുക്ക് രണ്ട് സൈസിൽ അവൈലബിൾ ആണ്, ഒന്ന് 7mm പിന്നെ 8mm, അല്ല 8mm 10mm, സോറി 8mm 10mm ആണ്, രണ്ട് സൈസിലാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇപ്പോ സ്റ്റോക്കുകൾ ഏകദേശമൊക്കെ കാര്യമായിട്ടുണ്ട്. ഇനിയിപ്പോ നെക്സ്റ്റ് മന്തിനു ഈ മന്ത് ലാസ്റ്റോട് കൂടിയിട്ടാണ് അടുത്ത് നമുക്ക് നമ്മുടെ ഓർഡർ കൊടുത്തിട്ടുള്ളത് വരുന്നത്. അപ്പോ ഇപ്പൊ കുറച്ച് പേർക്കൊക്കെ ഓർഡർ വന്നിട്ട് തന്നിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റാതെ കിട്ടിട്ടുണ്ട്, എനിക്ക് സങ്കടമുണ്ട്. അപ്പോ അവർക്ക് അവരോട് ഓൾറെഡി സമയമെല്ലാം പറഞ്ഞിട്ടുണ്ട്, അപ്പോ അവർക്കും നമ്മൾ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മി കുബേര കോയിൻ തീർന്നു, അത് നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ ആളുകളുടെ റെസ്പോൺസ് നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് കൂടി വരുന്നുണ്ട്. കാര്യം ആളുകളിലേക്ക് അത് എത്തുമ്പോൾ മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ അത് അവർക്ക് നന്മ വരുന്നുണ്ട്. അപ്പൊ അത് മാത്രം മതി, അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോ ആ സമയത്താണെങ്കിലും ആ മോൺ തന്ന അല്ലെങ്കിൽ ആ അവിടെ നിന്ന് വാങ്ങിച്ച ശ്രീപ്രസാദത്തിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള അത് വെച്ചതുകൊണ്ട് അല്ലെങ്കിൽ കൊണ്ടുവന്നത് കൊണ്ട് ഒരു എനർജി വ്യത്യാസം ഉണ്ടായി എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് വിളിച്ചു പറയുന്നുണ്ട്, ഒരുപാട് പേര് മെസ്സേജ് അയച്ച് പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാനും അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഇത് എത്തിക്കാനൊക്കെ ആയിട്ടുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലി വിളിച്ചു പറയാം, എന്തെങ്കിലും പോരായ്മകൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തുന്നെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയക്കാം. ഇത് നമ്മുടെ മെസ്സേജ് കമന്റ് ബോക്സ് എല്ലാം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടേക്കാണ്, ആർക്കും മെസ്സേജ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പരിഹരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കാര്യം മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ അവർക്കും കൂടിയും ആ ഒരു ഗുണം കിട്ടുന്നത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും നല്ലതാണ്, കാര്യം അവരുടെ പ്രാർത്ഥന കൂടി നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു, നന്ദി, നമസ്കാരം.